കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്ന മണ്ഡലമാണിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി, UDFന്റെ പുതുപ്പള്ളി. അതെ, വർഷങ്ങൾക്ക് ശേഷം പുതുപ്പള്ളി വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് വേദിയാകുകയാണ്. ഉമ്മൻചാണ്ടിക്ക് പകരം ഇനി ആര് എന്നുള്ള ചോദ്യമാണ്. അതെ, ഇനി മക്കൾ രാഷ്ട്രീയം ഉണ്ടാകുമോ പുതുപ്പള്ളിയിൽ? വരൂ, നമുക്ക് ഈ പൊതുജനങ്ങളുടെ പ്രതികരണം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. കാരണം ഉമ്മൻചാണ്ടിൻ്റെ മരണത്തോടുള്ള ഒരു ജന ബാഹുല്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിനാണ് ചാൻസ് കൂടുതൽ. ഇത് ഉമ്മൻചാണ്ടിൻ്റെ മകൻ ചാണ്ടി ഉമ്മനെ തന്നെയാണ് തോന്നുന്നത്. കാരണം വളരെ നല്ല സമയപ്രവർത്തകനും ഇതിനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതുപ്പള്ളിയിൽ മത്സരിക്കുന്ന ചാണ്ടി ഉമ്മൻ തന്നെ, അതിൽ വേറെ സംശയമൊന്നുമില്ല. പാർട്ടിയുടെ തീരുമാനം മിക്കവാറും തന്നെയായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരിക എന്നുള്ളതാണ് ആ നാടിൻ്റെ കൂടെ ഒരു ആവശ്യം. ആ കുടുംബത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത നല്ല വോട്ടിന് ചാണ്ടി ഉമ്മൻ ജയിക്കും. വേറെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന കാലത്തോളം ആ കുടുംബത്തോട് ജനങ്ങൾക്ക്, കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കൊരു വികാരമുണ്ട്. ആ വികാരം അവിടെ പ്രതിഫലിക്കും. സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വരണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തു നിന്ന് ഉറപ്പായും സ്ഥാനാർത്ഥി ഉണ്ടാവും. ആരാണെന്ന് ഇടതുപക്ഷത്തിൻ്റെ അറിയാമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ LDFന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന LDF ആണ്. അത് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ മുറയ്ക്ക് നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാതെ വേറെ അതിനെക്കുറിച്ച് മറ്റൊന്നും സൂചിപ്പിക്കാനില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനെ എന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. ചാണ്ടിയമ്മ